കേരളം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാകുന്നു. 26% മഴക്കുറവോടെ തുലാവർഷം പിൻവാങ്ങിയതോടെയാണിത്. വേനൽ മഴയിലാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് കേരളത്തിൽ തുലാവർഷ സീസണായി കണക്കാക്കുന്നത്. 491.6 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് 365.3 മില്ലിമീറ്റർ മഴ മാത്രം. കാസർഗോഡ് ജില്ലയിൽ 14% മഴ അധികം കിട്ടി. മറ്റ് ജില്ലകളിലെല്ലാം മഴ കുറവാണ് പെയ്തത്. 2019 തുലാവർഷക്കാലത്ത് ലഭിച്ചത് 625 മില്ലിമീറ്റർ മഴയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ പകുതിയോളം കുറഞ്ഞു. ദുർബലമായ ലാനിന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലെ താപനില ഏകദേശം തുല്യമാകുന്ന പ്രതിഭാസമായ ന്യൂട്രൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നിവയുടെ സ്വാധീനം ഡിസംബർ അവസാനം വരെ തുടർന്നതുകൊണ്ട് കേരളത്തിൽ മഴ 26% കുറവ് രേഖപ്പെടുത്തി. തുലാവർഷത്തിൽ മഴ കുറഞ്ഞതോടെ കേരളം കടുത്ത വരൾച്ചയിലേക്കും കുടിവെള്ളക്ഷാമത്തിലേക്കും നീങ്ങുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. മാർച്ച് ഏപ്രിൽ മെയ് മാസക്കാലത്തായി 361 മില്ലിമീറ്റർ വേനൽ മഴയാണ് ശരാശരി കേരളത്തിൽ കിട്ടാറുള്ളത്. ഇതിൽ കാര്യമായ കുറവുണ്ടായാൽ സംസ്ഥാനത്ത് പലയിടത്തും ശുദ്ധജലക്ഷാമമുണ്ടായേക്കും. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത മാസം പകുതിയോടെ സംസ്ഥാനത്ത് വേനൽ കടുക്കുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.